ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഡെയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ആൻസർ കീ ആണ് ഇത് ആൽഫാ കോഡ് സിയിൽ വരുന്ന ആൻസ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആയിരിക്കുമല്ലോ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജീസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ക്യു ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ ചാർജിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വോൾട്ട് പെർ മീറ്റർ വിച്ച് എം എങ് ദ ഫോളോയിങ് മെറ്റീരിയൽ ദാറ്റ് ഒബേ ഓം സ്ലോ ഓം സ്ലോ ഒബേ ചെയ്യുന്ന ആണ് ചോദിച്ചിരിക്കുന്നത് കണ്ടക്റ്റേഴ്സ് ഒബേ ചെയ്യാത്തവരിലാണ് വാക്കം ട്യൂബ്സും ഒക്കെ വരുന്നത് എ ഫെറോ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബോവ് ക്യൂറി ടെമ്പറേച്ചർ ക്യൂറി ടെമ്പറേച്ചറിന് എബോവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെറോ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമറിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓപ്ഷൻ ബി വാട്ട് ആർ ദ ഫോർ ഫണ്ടമെൻറ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ഫ്രം സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയാർ ഫോഴ്സ് ആണെന്നറിയാം ഏറ്റവും വീക്കായിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നറിയാം സോ ഇവിടെ നോക്കുമ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് identify the dimensionless quantity from the following dimension arkana force in dimension on stress in a work in so the right answer is relative density a particle moves along a circular path of radius r what is the distance and displacement of the particle after one കംപ്ലീറ്റ് റെവല്യൂഷൻ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പം ഡിസ്റ്റൻസും ഡിപ്ലേ ആണ് ചോദിച്ചിരിക്കുന്നത് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ സോ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പം തുടങ്ങി ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും ഫൈനലി വന്നെത്തുന്നത് സോ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷൻസ് ആണുള്ളത് എയും സിയും അതിൽ തന്നെ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ടു പൈ ആർ ആണ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വിച്ച് എറങ് ദ ഫോളോയിങ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഈ തന്നിരിക്കുന്നതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രഷർ ബാക്കിയുള്ളതെല്ലാം പ്രഷർ എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ ആ അതെ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിലറേഷൻ ഒക്കെ അതിലൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ഉള്ളത് പ്രഷറാണ് വിഷ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേഷ്യ ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അതായത് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെയാണ് പറയുന്നത് ട്യൂണിംഗ് ഓഫ് റേഡിയോ ഈസ് ബേസ്ഡ് ഓൺ റെസണോൻസ് ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൾസ് ഓഫ് ഓപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റർ പെർ സെക്കൻഡ് ഡിപ്പെെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻ്റ് ലൈറ്റ് അപ്പോൾ നമ്പർ ഓഫ് എത്ര ഈ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദ സോഴ്സ് ഓഫ് എനർജി ഓഫ് ദ സൺ ഈസ് സണ്ണിൻ്റെ അകത്ത് നടക്കുന്നത് നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദി പ്രോസസ്സ് ഓഫ് കൺവേർഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ ടു ഡയറക്റ്റ് കറണ്ട് ഈസ് നോൺ ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് റെക്ടിഫിക്കേഷൻ റെക്ടിഫിക്കേഷൻ ഈ മൂവിങ് ബോഡി ഹാസ് കൈനറ്റിക് എനർജി ഫിഫ്റ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപ്പം മൂവ് ചെയ്യുന്ന ബോഡിയാണ് വർക്ക് ഡെൻ ടു സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മൈനസ് ഫിഫ്റ്റി ജൂളാണ് വരേണ്ടത് സോ ഫിഫ്റ്റി ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഫിഫ്റ്റി ജൂൾ വർക്ക് ഡേ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജിയും കണ്ടുപിടിച്ചു നെക്സ്റ്റ് ഹൂക്സ് ലോ ഈസ് ഹോക്സ് ലോയിൽ എന്താണ് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ് പറയുന്നത് സോ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആക്ഷൻ ഓഫ് ഡിറ്റർജൻസ് ഡിറ്റർജൻസിൻ്റെ ആക്ഷൻ ഓപ്ഷൻ എ ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സീബ്രീസ് ഈസ് ബേസ്ഡ് ഓൺ കൺവെക്ഷൻ സീബ്രീസിൽ നമ്മുടെ തണുത്ത കാറ്റ് അടിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ തണുത്ത കാറ്റ് അടിക്കുന്ന കൺവെക്ഷൻ എന്ന് പറയുന്ന താഴെയുള്ള ആ ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും കോൾഡ് ആയിട്ടുള്ള കൂളായിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് മുകളിലോട്ട് വരുന്ന ആ പ്രോസസ്സാണ് കൺവെക്ഷൻ ദ റിലേഷൻ കണക്ടിങ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡിനെയും കണക്ട് ചെയ്യുന്ന ടി ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് എന്ന പഠിച്ചിട്ടുള്ള സോ എഫ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വൺ ബൈ ടി ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ചൂസ് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് അറീനിയസ് ഇക്വേഷൻ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ദ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഇൻ ഫീനോൾ ഈസ് ഫിനോളിനകത്തുള്ള കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ആണ് വൺ ത്രീ സിക്സ് പി എം വൺ തേർട്ടി സിക്സ് പി എം ആണ് പൈക്കോമീറ്റർ ആണ് വരുന്നത് ഡ്യൂറിങ് ഫെർമെൻ്റേഷൻ വിഷ് ഗ്യാസ് ഈസ് റിലീസ്ഡ് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഏത് ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോറി സി ഒ റ്റു ഐഡൻറ്റിഫൈ അല്ലിലിക് ആൽക്കഹോൾ ഫ്രം ദ ഫോളോയിങ് തന്നിരിക്കുന്നതിൽ അല്ലിലിക് ആൽക്കഹോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡും തേർഡും കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്ന ആൽക്കഹോൾസിനെയാണ് കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ അവരെ നമ്മൾ അല്ലിലിക് ആൽക്കഹോൾ എന്ന് പറയും സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് ബെൻസെയിൽ ആൽക്കഹോളാണ് തെറ്റിപ്പോകരുത് സോ എക്സാം കഴിഞ്ഞു വിച്ച് എക്സ്പെരിമെൻ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് മില്ലിക്കൻസ് ഓൾ ഡ്രോപ്പ് മെത്തേഡ് അസിറ്റിലീൻ മോളിക്യൂൾ ഹാസ് എസ് പി ഹൈബ്രഡൈസേഷൻ എസ് പി ഹൈബ്രഡൈസേഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്താൽപീസ് ഓഫ് ഓൾ എലമെൻസ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേയ്റ്റ്സ് ആർ എല്ലാ എലമെൻസിൻ്റെയും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ അവരുടെ എന്താൽപി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സീറോ ഐഡൻറ്റിഫൈ ദ ലൂയിസ് ആസിഡ് ആസിഡമ ലൂയിസ് ആസിഡെന്ന് പറയുന്നത് ബി എഫ് ആണ് ബാക്കി എല്ലാവരും ലൂയിസ് ബേസ് ആണ് എക്സെപ്റ്റ് വാട്ടർ എൻ എസ് ത്രീയും ഒ എസ് മൈനസും ലൂയിസ് ബെയ്സാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബഫർ ബഫർ ഇതിലേതാണ് ബഫർ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് തോന്നുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും രണ്ടുപേരും നല്ല സ്ട്രോങ് ആണ് നമ്മൾ എച്ച് സി എല്ലിൻ്റെ എൻ എസ് സി എല്ലിൻ്റെയൊക്കെ കേസ് എടുത്താൽ ഒരാളതിൽ വീക്കായിട്ടുള്ള ആളാണ് പക്ഷേ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബഫർ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അമോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് വിശ്വസിക്കുന്നു തേർട്ടി വൺ കാർബോക്സിലിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പേർഡ് ഫ്രം ഗ്രിഗ്നാഡ് റിയേജൻ ബൈ ദ റിയാക്ഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി ജനറൽ ഫോർമുല ഓഫ് കാർബോക്സി ഹൈ കാർബോക്സിഡ്രേറ്റ് കാർബോക്സിഡ്രേറ്റിൻ്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു ഒ എന്നാണ് സോ ഓപ്ഷൻ എ ഇൻ ഫൈബ്രസ് പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഹെൽഡ് ടുഗതർ ബൈ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ടുകൾ കൊണ്ടാണ് ഫൈബ്രസ് പ്രോട്ടീനിൽ പോളിയോപെപ്റ്റൈഡ് ചെയിൻസിനെ ഒരുമിച്ച് നിർത്തുന്നത് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ കൺവേഷൻ ഓഫ് മാൾട്ടോസ് ടു ഗ്ലൂക്കോസ് ബൈ മാൾടെസ് ഓപ്ഷൻ എ മാൾടെസ് വിഷ് ചോയ്സ് കണ്ടൈൻ ഓൾ ദ ത്രീ മോളിക്യുല മോളിക്കുലാർ യൂണിറ്റ്സ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിയോടൈഡിൽ ഉള്ളത് ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസും ഷുഗറും ലസൈന ടെസ്റ്റിൽ പ്രഷ്യൻ ബ്ലൂ കളർ തരുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് ദി പ്യൂരിഫിക്കേഷൻ മെത്തേഡ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഗ്ലിസറോൾ ഫ്രം സ്പെൻറ്റിലൈ സ്പെൻറ്റിലൈ ഇൻ സോപ്പ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറാണ് ആൻസർ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ് മൊളാലിറ്റി മൊളാലിറ്റി നമ്പർ ഓഫ് moles of solute per kilogram of solvent is molality um, number of moles of solute divided by volume of solution in liter molarity so the right answer is option b which of the following is an example for an ideal solution benzene toluene solution is an example for ideal solution the right answer is option d അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളത് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് സോ ഇപ്പം നമ്മുടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു ഇനിയുള്ളത് ബയോളജി ഡയറിയുമാണ് ബയോളജി ഡയറി മാത്തമാറ്റിക്സും സോ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നോക്കുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് സെക്ഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഓക്കെ ഉടനെ തന്നെ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും